ഞാൻ നുസ്രത് ജഹാൻ, കോഴിക്കോട് പാർലമെന്റ് മണ്ഡലത്തിൽ നിന്ന് സ്വതന്ത്ര സ്ഥാനാർത്ഥി ആയി ഓട്ടോറിക്ഷ ചിഹ്നത്തിൽ മത്സരിക്കുന്നു. ഞാൻ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി വരുമ്പോൾ പലർക്കും എന്നോടുള്ള ഒരു ചോദ്യമുണ്ട്, നിങ്ങൾ സ്വതന്ത്രയായി മത്സരിച്ച് പാർലമെന്റിലെത്തിയാൽ ജയിച്ചാൽ നിങ്ങൾ എന്താ ചെയ്യണം? തീർച്ചയായിട്ടും ജയിക്കണം. അത് കോഴിക്കോടിന്റെ ജയാണ്. കോഴിക്കോട്ടുകാരിയായ ഞാൻ ജയിക്കുക എന്നുള്ള കോഴിക്കോടിന് ആവശ്യം. കാലം നമ്മൾക്ക് എല്ലാം തിരികെ കൊണ്ടുവരും. അതാണ് ആ കാലം. പഴയൊരു കാലഘട്ടം നമ്മൾക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. കോഴിക്കോട് എന്ന് പറഞ്ഞാൽ ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സിറ്റി ഇന്ത്യയിൽ തന്നെയല്ല, എല്ലാം കൊണ്ടും ലോകത്തിൽ അറിയപ്പെടുന്ന പേരാണ് കോഴിക്കോട്. അതിനെ നമ്മൾ മാറ്റി മറിച്ച് എന്തൊക്കെയോ ആക്കി, പുരോഗതി പറഞ്ഞ്. എന്ത് പുരോഗതിയാണ് നിങ്ങളിവിടെ കൊണ്ടുവന്നത്? ഇവിടെയുള്ള നേതാക്കളോട് എനിക്ക് ചോദിക്കാനുള്ളത്, ബേപ്പൂർ തുറമുഖം എത്രയും വലിയ, എത്ര പഴക്കമുള്ള തുറമുഖമാണ്. ആ തുറമുഖത്തിൽ എന്തുകൊണ്ട് മൈനർ കാറ്റഗറിയിൽ ഇപ്പോഴും ആ തുറമുഖം ഇരിക്കണം? ഐ വോണ്ട് ടു ബ്രിങ് ഇറ്റ് ആസ് എ മേജർ കാറ്റഗറി പോർട്ട് ഇൻ കാലിക്കറ്റ്. അത് നമ്മളെ ലോകത്തിലെ മുഴുവൻ കണക്ട് ചെയ്യും. ഈ ലോകത്തിനെ കണക്ട് ചെയ്ത ഒരു കടപ്പുറമാണ് കോഴിക്കോട് ബീച്ച് എന്ന് ഭാസ്കോടികാമ പ്രൂവ് ചെയ്ത സ്ഥലമാണ്. അപ്പോൾ ആ കോഴിക്കോടിനെ മറന്ന് കൊച്ചിയും വേറെ എല്ലാം പുരോഗതി വരുന്നു. എന്താണ് കാര്യം? ബാക്കി എല്ലാ സ്ഥലവും പുരോഗതിയിൽ വന്നു, നമ്മൾ മാത്രം ഇന്നും ബാക്കിൽ. എപ്പോഴും മൈനർ അല്ലെങ്കിൽ അപ്ഗ്രേഡ് ചെയ്യാത്ത എയർപോർട്ട്. എയർപോർട്ട് അന്താരാഷ്ട്ര എയർപോർട്ടാണ്, പക്ഷേ അതിൻ്റെ നിലവാരത്തിൽ നമ്മൾ ഇന്ന് വരെ എത്തിയിട്ടില്ല. ഒന്നുമില്ല അവിടെ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ഒരു കുഞ്ഞു ബാത്റൂം പോലും ഇല്ലാത്ത എയർപോർട്ട്. പിന്നെന്താ പറയണ്ടേ? അതിൻ്റെ അങ്ങോട്ട് ഞാൻ വിവരിക്കേണ്ട ആവശ്യമില്ലല്ലോ. സി പിന്നെ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ, കോഴിക്കോട് റെയിൽവേ സ്റ്റേഷന് ഇൻ്റർനാഷണൽ നാഷണൽ ഫെസിലിറ്റീസ് എല്ലാം കൊടുക്കുന്ന ഒരു ഇതായിട്ട് ഇത് പ്രഖ്യാപിച്ചതാണ്. എന്തുകൊണ്ട് അവിടെ വന്ന പുരോഗതിക്കുള്ള ഡെവലപ്മെൻറ്റിൻ്റെ ഫണ്ട് പോയി? ആരതിന് ഉത്തരവാദി? എന്നിട്ട് ഇന്നിപ്പോൾ അവിടെ തന്നെ അങ്ങനെ ഇരിക്കണം. അപ്പോൾ നമ്മുടെ ഏറ്റവും ഒരു സിറ്റി വളരുക, ഒരു രാജ്യം വളരുക എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ഫെസിലിറ്റി ടു കം ആൻഡ് ഗോ, അതാണ് നമ്മൾ ഓപ്പണിങ് ഓഫ് ദ സിറ്റി പറയുമ്പോൾ, അല്ലെങ്കിൽ കൺട്രി പറയുമ്പോൾ. അതിൻ്റെ ഡെവലപ്മെൻറ്റ് കിടക്കുന്നത് ആകാശ യാത്ര, റെയിൽ യാത്ര, വാട്ടർ ട്രാൻസ്പോർട്ടേഷൻ, റെയിൽ ട്രാൻസ്പോർട്ടേഷൻ, റോഡ് ട്രാൻസ്പോർട്ടേഷൻ. എന്തെങ്കിലും ഒന്ന് കാലിക്കറ്റിന് നിങ്ങൾക്ക് ആർക്കെങ്കിലും കാണിച്ചു തരാൻ പറ്റുമെങ്കിൽ എന്നോട് പറ, ഇത് ചെയ്തിട്ടുണ്ട്. 72 കൊല്ലം സ്വാതന്ത്ര്യ ഇന്ത്യക്ക് ശേഷം ഇത് ഏതെങ്കിലും ഒരാൾ കോഴിക്കോടിനെ പറ്റി ഓർത്തിട്ടുണ്ടോ ചോദിക്കുന്നത് ഞാൻ. അത് ഞാൻ ചാലഞ്ചായിട്ട് എടുക്കുക. ആര് വേണമെങ്കിലും എൻ്റെ അടുത്ത് ഡിബേറ്റിന് വരട്ടെ, വാട്ട് യു ഡിഡ് ഫോർ കോഴിക്കോട്. എല്ലാവരും ഭരണപക്ഷവും പ്രതിപക്ഷത്തോടും അതിൻ്റെയും പ്രതിപക്ഷത്തോടും ഒക്കെയാണ് ഞാൻ ചോദിക്കുന്നത്. സോ കീപ് പുട്ട് മീ ടു പാർലമെൻറ്റ്. My voice should reach in parliament for a good Kozhikode. We should have a happy voice in Calicut. മലപ്പുറം ജില്ലയിൽ ആദ്യമായി ഡയമണ്ട്സിന് വേണ്ടി മാത്രമായ ഒരു എക്സ്ക്ലൂസീവ് ഷോറൂം മിത്ര ഡയമണ്ട്സ് ബോട്ടേക്ക്. നൂതനമായ EF കളറും VVS ക്ലാരിറ്റിയും ഒത്തുചേർന്ന് IGA സർട്ടിഫിക്കേഷനോട് കൂടിയ ഡയമണ്ട്സ് ആഭരണങ്ങളുടെ വിശാലമായ കളക്ഷൻസ്, കൂടാതെ അൺകട്ട് ഡയമണ്ട്സ്, പ്രഷ്യസ് ഓർണമെന്റ്സ്, ജന്മ നക്ഷത്ര കല്ലുകൾ, നവരത്നങ്ങൾ തുടങ്ങിയവയ്ക്ക് വേണ്ടി പ്രത്യേക വിഭാഗവും. മാത്രവുമല്ല, മറ്റാരും നൽകാത്ത ബൈബാക്ക് ഗ്യാരണ്ടി മിത്ര ഡയമണ്ട്സ് നിങ്ങൾക്ക് ഉറപ്പു നൽകുന്നു. ഡയമണ്ട്സ് അറിഞ്ഞു വാങ്ങാൻ, അറിഞ്ഞു വിൽക്കാൻ മിത്ര ഡയമണ്ട് ബോട്ടേക്ക്, താഴെപ്പാലം, തിരൂർ. ഫോൺ 0494 2429 699.